നമ്മുടെ രൂപത അധ്യക്ഷനും ആധ്യാത്മിക പിതാവും പൗരസ്ത്യസഭാ പണ്ഡിതനും സർവോപരി പ്രവാസികളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ ഈ സായം സന്ധ്യയിൽ നമ്മളോടൊപ്പം ചെലവഴിക്കാൻ സന്നദ്ധനായിരിക്കുന്നു. പാലാരൂപതയിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ സഭാമക്കളുടെ വിശ്വാസ ചൈതന്യം നിലനിർത്തുന്നതിനും കൗദാശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും തിരികെ വരുന്നവരുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് അദ്ദേഹം ഈ പ്രവാസി കാര്യാലയത്തിന് തുടക്കം കുറിച്ചത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും ലോഗോ പ്രകാശനത്തിനും അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട വലിയ പിതാവേ, അമേരിക്കൻ പിതാവേ, അതിരണനായ അംബാസഡർ ഓഫ് ഇന്ത്യ ടു കുവൈറ്റ് മിസ്റ്റർ സിബി ജോർജ് കൊടിമറ്റം സാറെ, ഏറ്റവും ബഹുമാനപ്പെട്ട ജനറാളച്ചന്മാരെ, വിശേഷപതിയായിട്ട് പ്രത്യേക ചുമതല കൂടെ നോക്കുന്ന മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, പ്രവാസി കാര്യാലയത്തിന്റെ പ്രധാന കാര്യസ്ഥനായ വെള്ളച്ചാലിൽ പിരിയാക്കോ സുച്ച, ഓഫീസിൽ സെക്രട്ടറിയായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന തയ്യിൽ സിറിൽ തോമസുച്ച, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ പല അത്ഭുത അംഗങ്ങളെ, പ്രവാസികളെ, വളരെ വിശദമായ ആമുഖ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവയെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ വെള്ളച്ചാലിച്ചനും തൈലച്ചനും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ എന്തിനു വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്, അതിൻ്റെ മോട്ടോ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്, ഇനി ഈ പറഞ്ഞ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതാനും ചില പൊതു ചിന്തകൾ മാത്രമേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്ന് നമ്മുടെ ആരാധന ക്രമത്തിൽ വിശുദ്ധ സിമോനിയുടെയും ഏഴ് മക്കളുടെയും തിരുനാൾ ദിവസമായിരുന്നു. നമ്മളും ഏഴും അതിൽ കൂടുതലും മക്കളുള്ള കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്നവരല്ല, അല്ലെങ്കിൽ ഏതാണ്ട് എൻ്റെയൊക്കെ പ്രായത്തിൽ 10-65 വയസ്സൊക്കെ ആയി നിൽക്കുന്നവർക്കൊക്കെ നമ്മുടെ അനുഭവം അതാണ്. അതുകൊണ്ട് ഈ തിരുനാൾ ദിവസം നമുക്ക് ഈ വലിയ സമ്മേളനം, പലായിൽ ഈ സമ്മേളനം കൂടാൻ സാധിച്ചതിൽ എനിക്കതിയായി സന്തോഷമുണ്ട്. ഇന്നത്തെ ലേഖനത്തിൽ, ഇബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ ഒരു വ്യൂഹം, അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പലായിൽ നിന്ന് ലോകം മുഴുവനും എത്തി ശക്തിസഭയുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മിശിഹായുടെ സഹനത്തിൽ പങ്ക് ചേർന്നുകൊണ്ടാണ്. അത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ദിവസം, തിരുവചനങ്ങളിൽ വചനങ്ങളിൽ അധിഷ്ഠിതമായ ചിന്തകളോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത്. ഇതൊരു സാധാരണമായ സമ്മേളനമാണ്. എല്ലാവരും പൂർണ്ണമായ സ്നേഹത്തിലും അച്ചടക്കത്തിലും ഒരുമയിലും കുടുംബാന്തരീക്ഷത്തിലും ഇതിൽ പങ്കെടുത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആത്മീയ മാനങ്ങൾ സ്വന്തമാക്കണം എന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ ഒന്ന് സൂചിപ്പിക്കട്ടെ. പലായുടെ രാജ്യാന്തര വ്യാപനത്തിൻ്റെ അത്യപൂർവമായ ഒരു കൂടിവരവാണിത്. നമ്മളൊരു ടെറിറ്റോറിയലായിട്ട് ചെറിയ ദേശമാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ യാത്ര ചെയ്ത് ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടെത്തി അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ആകാൻ സാധിക്കുന്നത്. ലോകം മുഴുവനും വേരു പിടിച്ച ഒരു അപൂർവ വൃക്ഷമായിട്ട് പലാരൂപത മാറി എന്നതാണ് സത്യം. നമ്മളുടെ സഭ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അപ്പസ്തോലിക ശ്ലൈഹിക നിസ്രാണി സഭയാണ് തോമാസ്ലിഹായുടെ. അതിൻ്റെ സജീവമായിട്ടുള്ള ഒരു പ്രാദേശിക രൂപമായിരുന്നു എന്നും ഈ പലാരൂപത എന്ന് പറയുന്നു. നമുക്കെല്ലാവർക്കും അതറിയാം. സത്യസഭയിലുള്ള വിശ്വാസത്തിലും ഫലഭൂയിഷ്ഠമായ മണ്ണിലുള്ള അധ്വാനത്തിലും വളർന്നു വന്ന ഒരു ഒരു പ്രാദേശിക സഭയാണിത്. പല നസ്രാണികൾ എന്നും ചലനാത്മകതയുള്ള ഒരു ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ 10-30 രാജ്യങ്ങളിൽ എത്തി നിൽക്കുന്നത് എന്നും നമുക്കറിയാം. ഈ പ്രദേശത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ രൂപതാംഗങ്ങൾ, കൃഷി, കച്ചവടം, വ്യവസായം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, പത്രപ്രവർത്തനം, സർക്കാർ ഉദ്യോഗങ്ങൾ, ഡോക്ടർമാർ, നഴ്സുമാർ, എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ, ബാങ്കേഴ്സ്,
അതിസമർത്ഥരായ വൈദികര് സമർപ്പിതര്, ഇപ്പോൾ നമുക്ക് അൽഫോൻസാമ്മ, കുഞ്ഞച്ചൻ, കതിലിക്കാട്ടിൽ മത്തായിച്ചൻ, ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ പേര് പിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അനുഗ്രഹീതമായ ഒരു ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. ആദ്യം സഭയുടെ തനിമ കാത്തു സൂക്ഷിക്കാനും ഭാരതത്തിൻ്റെ അധ്യാത്മികമായിട്ടുള്ള മാനങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. നമുക്കറിയാം മലബാറിലേക്കും ഐറേഞ്ചിലേക്കുമൊക്കെ നടന്ന കുടിയേറ്റത്തിൻ്റെ മാതൃഗ്രഹം എന്ന് പറയുന്നത് പലായാണ്. കുടിയേറ്റത്തിൻ്റെ പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത് രണ്ടും നൽകിയ ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം ചരിത്രത്തിലുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുവിൻ എന്ന് ഈശോ പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്നും പറഞ്ഞു. ഇത് രണ്ടും നമ്മൾ ഒന്നിച്ച് വായിക്കേണ്ടതാണ്. നമ്മൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ വിശ്വാസവും സുവിശേഷവുമായിട്ട് പോകുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക, അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിറ്റർജിക്കൽ ഭാവം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അവിടെ സഭ പിറക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഈ കൂടിവരവിൽ ഈ പല കൂട്ടായ്മയിലൊരു എമ്മാവൂസ് ഇവന്റ് ഉണ്ട്. വചനം കേട്ടു, അപ്പം മുറിച്ചു, ഇത് രണ്ടും നമ്മൾ ഒന്നിച്ച് ചെയ്യുകയാണ്. ദേശ വിദേശങ്ങളിൽ ആയിരിക്കുന്ന നമ്മളുടെ പലക്കാർക്കെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അപ്പോസ്റ്റലേറ്റ് ഇതുപോലെ രൂപീകരിച്ചത് തന്നെ. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രൂപതയുടെ എയ്ഡഡ് കോളേജസ്, സ്വാശ്രയ മേഖലയിലെ കോളേജുകൾ, കോർപ്പറേറ്റ് സ്കൂള്, എഞ്ചിനീയറിംഗ് കോളേജ്, നഴ്സിംഗ് കോളേജ്, മെഡിസിറ്റി, സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രത്യേക പ്രാർത്ഥനയ്ക്കായുള്ള മൗണ്ട് നേബോ ധ്യാന കേന്ദ്രം, അതുപോലെ നമ്മുടെ കഞ്ഞരത്താനത്തുള്ള ബേസപ്രയും ദേറ, പിന്നെ നമ്മളുടെ രൂപത കേന്ദ്രത്തിലെയും ഷലൂം ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും അച്ഛന്മാർ, അവരുടെ ഓഫീസുകൾ, ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഈ രൂപതയാകുന്ന ഈ ഈ കാര്യങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ചില അംശങ്ങൾ കണ്ടെത്തുന്നത്. അതിൽ നമ്മളെല്ലാവരും പങ്കുപറ്റുന്നു എന്നതാണ് നമ്മളുടെ പ്രത്യേകത, അല്ലെങ്കിൽ പല കുടുംബം എന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ പ്രത്യേകത. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിൻ്റെ രണ്ട് ചാകരിക ലേഖനങ്ങൾ, ഒന്ന് ലൗദാത്തോസി, അങ്ങേക്ക് സ്തുതി, ലൗദാത്തോസി, ആ ചാകരിക ലേഖനം മുറിവേറ്റ ഭൂമിയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ അതിർത്തി മുഴുവൻ ഭൂമി നിറഞ്ഞ് ഈ സദസ്സ് നിൽക്കുകയാണ്. 23 രാജ്യങ്ങളിലെ പാലക്കാരെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഉണ്ട്. മുറിവേറ്റ ഭൂമിയെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് ആ ചാകരിക ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്. പിന്നീട് വന്ന പ്രധാനപ്പെട്ട ചാകരിക ലേഖനത്തിൽ ഫ്രത്തേള്ളി തൂത്തി, ഇതിൻ്റെ പേരതാണ്, എല്ലാവരും സഹോദരങ്ങൾ, ഫ്രത്തേള്ളി തൂത്തി, എല്ലാവരും സഹോദരങ്ങൾ, അവിടെ മുറിവേറ്റ മനുഷ്യരെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത്. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ പിതാവ് കുടിയേറ്റക്കാരെ കുറിച്ച്, മൈഗ്രൻസിനെ കുറിച്ചാണ് സവിശേഷമായിട്ട് പറയുന്നത്. അത് പറയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ പരിശുദ്ധ പിതാവ് അതിൻ്റെ മുമ്പും അതിന് ശേഷവും അധ്യായങ്ങൾ കൂട്ടിച്ചേർത്തത് എന്ന് അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ പിതാവ് പ്രവാസികളെ വളരെ ആദരവോടെയാണ് അതിൽ കാണുന്നത്. പരിശുദ്ധ പിതാവ് തന്നെ തൻ്റെ മാതാപിതാക്കൾ പ്രവാസികളായിരുന്നല്ലോ. അപ്പൊ ആ ഒരു 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 ആധ്യാത്മിക ചൈതന്യം ഉള്ളിലെടുത്തുകൊണ്ട് കുടിയേറ്റക്കാരുടെ ആ ഒരു സമ്പത്ത്, ആധ്യാത്മിക സമ്പത്ത്, അവരുടെ ആ നൊബിലിറ്റി, അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് 4-ാം അധ്യായം എഴുതുന്നത്. അവിടെ അതെല്ലാം പറയുമ്പോഴും പരിശുദ്ധ പിതാവ് പറയുന്ന ഒരു കാര്യം, അനാവശ്യമായ കുടിയേറ്റങ്ങൾ ഒഴിവാക്കണം. അതിൽ പിതാവ് പറയുന്നത് ഓരോ രാജ്യവും അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാനും മാന്യമായിട്ട് ഇടപെടാനും ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അതുകൊണ്ടാണ് അനാവശ്യമായ കുടിയേറ്റങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ തന്നെ പാപ്പ പ്രത്യേകം പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം സ്വന്തം നാട്ടിൽ ജീവിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട് ജോലിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പോൾ യുവതി യുവാക്കൾ അവരുടെ പഠനത്തിന് വേണ്ടി എല്ലാം വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്, മൈഗ്രേഷൻ കൂടി വരികയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് അതിനൊരു ഒരു ബാലൻസ്
വേണം എന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ നാടുകളില് നമ്മുടെ രാജ്യത്തെ കേരളത്തെ നമ്മുടെ വ്യത്യസ്തമായ രൂപതകളെ സമുദായങ്ങളെ സമുദായത്തെ എല്ലാം വളർത്തിയതിൻ്റെ പിന്നിൽ പ്രവാസികളായ നിങ്ങളുടെ വളരെ വലിയൊരു ഒരു 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 കരുതലുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുകയും ഉറപ്പിച്ച് ആവർത്തിക്കുകയും ചെയ്യുന്ന സത്യമാണ്. നമ്മൾ പ്രവാസികളായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആയിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഊന്നിപ്പറയാനുള്ളൊരു കാര്യം, നമ്മളൊരു ഒരു റൂട്ടഡ് കോസ്മോപൊളിറ്റൻസ് ആകണം. റൂട്ടഡ് കോസ്മോപൊളിറ്റൻസ്, നമ്മുടെ റൂട്ട് ശ്രിയാനി നസ്രാണി സഭയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ സദസ്സിനെ സംബന്ധിച്ച് പരാരൂപതയാണ്, അതിൻ്റെ റൂട്ട്സ് അതാണ്. റൂട്ടഡ് കോസ്മോപൊളിറ്റൻസ് എന്ന് ഞാൻ പറഞ്ഞത് ഈ വേരുകളോടുകൂടി നമ്മുടെ വ്യത്യസ്ത രാജ്യങ്ങളിലാണ് കോസ്മോ പൊളിറ്റൻസ് ആയിരിക്കുകയാണ്, ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ പാൻഡെമിക് ആയിരിക്കുക തന്നെയാണ്. പാൻ എന്നതിൻ്റെ അർത്ഥം ഓൾ, എല്ലാവരും. അതുപോലെ തന്നെ അത് അത് പാൻഡെമോസ് ആണ്, എല്ലായിടത്തുമുള്ള ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ്, എല്ലാ കോണ്ടിനൻസിലുമുള്ള ആളുകളുമായിട്ട്. അപ്പം അവിടെ നമ്മൾ റൂട്ടഡ് ആയിരിക്കണം, ഒപ്പം കോസ്മോ പൊളിറ്റൻസ് ആയിരിക്കണം. പരിശുദ്ധാവ് ആ ചാക്രിക ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യവും അതാണ്. നമ്മൾ റൂട്ട്സ് ഇല്ലാത്ത വ്യക്തികളായിട്ട് മൈനോറിറ്റീസ് ആയിട്ട് മറ്റു വലിയ സാമ്രാജ്യങ്ങളിൽ പോയി നഷ്ടപ്പെട്ടു പോകരുത്. വേരുകളില്ലാത്തവരെ പോലെ ആകരുത്. നമ്മളുടെ വേരുകളിൽ നിന്ന് നമുക്ക് വളരാനായിട്ട് സാധിക്കണം. അതിൻ്റെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പല പ്രവാസികൾ എന്ന് പറയുന്നത് ആ പ്രവാസികളുടെ റൂട്ട്സ് പലയാണ്. അതേസമയം നിങ്ങളുടെ ആ ഓപ്പണിങ് അതാണ് കോസ്മോപൊളിറ്റൻ. നിങ്ങൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ് ഒരർത്ഥത്തിൽ. ലോകത്തിലെ വലിയ രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ ആയിരിക്കാൻ സാധിച്ച നിങ്ങൾക്ക് വലിയ അനുഭവജ്ഞാനമുണ്ട്, വലിയ സമ്പത്ത് നിങ്ങൾക്ക് ആ തരത്തിലുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് തിരിച്ച് ഇവിടെ വരുന്നവർ അല്ലെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്നില്ലാത്തവരാണെപ്പോലും ഈ അർത്ഥത്തിൽ നമ്മൾ വളരുമ്പോഴാണ് നമ്മുടെ മൈഗ്രൻസ് എന്നതിൻ്റെ രണ്ട് മാനങ്ങളും കുട്ടി യോജിപ്പിക്കുന്നത്. ദൈവശാസ്ത്രത്തിലും സോഷ്യോളജിയിലും ഒക്കെ നമുക്കറിയാം ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി പോലെ ഇപ്പൊ ആയി. നമ്മളിപ്പോ ഒരു പരാക്കാരന് കുവൈറ്റിൽ പോയി താമസിക്കുന്നു, അല്ലെ റോമിൽ താമസിക്കുന്നു, ഇംഗ്ലണ്ടിലായിരിക്കുന്നു, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഹൈബ്രിഡിറ്റി ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മലയാള ഭാഷ, നമ്മളുടെ അപ്പസ്തോലിക ശ്ലൈഹിക പാരമ്പര്യം, പരാരൂപതയിലെ കുടുംബങ്ങള്, നമ്മുടെ മാതാപിതാക്കള്, അതെല്ലാമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലെ ജർമ്മൻ പഠിക്കുന്നു. ആ കൾച്ചറിന്റെ നല്ല വശങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു, നമ്മളെ സ്വാധീനിക്കുന്നു. അവിടെ ഹൈബ്രിഡിറ്റി ആയിക്കഴിഞ്ഞു. ഹൈബ്രിഡിറ്റി എന്നൊരു ഒരു കോമൺ എലമെന്റ് ആയി. പക്ഷേ അത് നോബിൾ ഹൈബ്രിഡിറ്റി ആയിരിക്കണം. നമുക്കുള്ളത് കളഞ്ഞിട്ടല്ല, നമുക്കുള്ളതിന്മേൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അതുകൊണ്ട് ഈ പ്രവാസി ശുശ്രൂഷ കാര്യാലയം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു വിശാലമായ ഹൃദയമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള. ഒരു 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 അടുക്കള ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് പരായിക്ക് വേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾക്കെന്ത് സമ്പത്തുണ്ടോ അതിനേക്കാൾ നിങ്ങളെയാണ് വേണ്ടത്, നിങ്ങളുടെ ചിന്തകളാണ് വേണ്ടത്, നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള ആ നിലവാരമാണ് വേണ്ടത്, ലോകം മുഴുവനും കണ്ട നിങ്ങളുടെ ആ തുറവി, ആ കാഴ്ചപ്പാടാണ് വേണ്ടത്. അതാണ് ആവശ്യം, അതാണ് പലയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അനുഭവ സമ്പത്ത്, നിങ്ങൾ തിരിച്ചിവിടെ റിട്ടേണീസായിട്ട് ഇവിടെ വന്ന് ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആശയങ്ങൾ വഴി, കാഴ്ചപ്പാടുകൾ വഴി, വികസന മേഖലയിലുള്ള നിങ്ങളുടെ ആ ഒരു ഒരു നോട്ടം വഴിയൊക്കെ നമുക്ക് നല്ല വളർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കോസ്മോപൊളിറ്റൻസ് ആകുമ്പോഴും നമ്മൾ റൂട്ടഡ് ആയിരിക്കണം. നിങ്ങളുടെ ആ കഴിവുകളാണ്. നിങ്ങൾ ഡോക്ടർമാര്, എഞ്ചിനീയർമാര് ധാരാളം പേരുണ്ട്. നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മെഡിസിറ്റിയിലും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ വന്ന് ശുശ്രൂഷകൾ ചെയ്യാനും അങ്ങനെ നിങ്ങളുടെ സാമർഥ്യം കൊടുത്ത് ഈ രൂപതയെ വളർത്താനും വലുതാക്കാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു അർത്ഥവാക്യം പോലെയുള്ളത് ആരും ഉപയോഗശൂന്യരും ഒഴിവാക്കപ്പെടേണ്ടവരുമല്ല, യൂസ്ലെസ്സും എക്സ്പെൻഡബിൾ ആയിട്ടും ആരുമില്ല. ആരെയും നമ്മൾ ഒഴിവാക്കരുത്. ഈ
ചാക്രിക ലേഖനങ്ങളുടെയും അല്ലെങ്കിൽ പരിശുദ്ധാവ് കാണിച്ചു തരുന്ന വിശാലമായ ചിന്തകളുടെയും എല്ലാം ഉള്ളിൽ കിടക്കുന്ന കാര്യം അതാണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ അപ്പോസ്റ്റലേറ്റ് ഇതൊരു ഒരു മിനിസ്ട്രിയാണ്, ഒരു ശുശ്രൂഷയാണ്. ഇതിൻ്റെ ഓഫീസ് നമ്മളുടെ രൂപത കേന്ദ്രത്തിലാണ്. അവിടെ അതിൻ്റെ പ്രധാന കാര്യസ്ഥനായിട്ട് വെള്ളച്ചാലിൽ ഗ്രാക്വസ്റ്റിനാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ തൈലച്ചനുണ്ട്. അവരെ രണ്ടുപേരെയും കോർഡിനേറ്റ് ചെയ്യാനാണ് ജല്ലാണച്ചൻ മോൺസിനോ തടത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഈ ഇതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെക്കുറിച്ചെല്ലാം അച്ഛൻ പറഞ്ഞു. ഇതൊരു വളരെ സ്ട്രിക്റ്റായ ഒരു ഒരു ഓഫീസല്ല, ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു കാര്യാലയമാണ്. ഇത് നമ്മളുടെ പാലായിയുടെ ആ ഒരു തനിമ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു 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 ശുശ്രൂഷ രംഗമാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കൂട്ടായ്മകളുണ്ട്, നിങ്ങൾക്ക് വൈദിക മേലധ്യക്ഷന്മാരുണ്ട്, വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, അല്ലെങ്കിൽ സ്വർണമലബാറിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രാദേശിക സ്വഭാവമുള്ള സംഘടനകളുണ്ട്. അതെല്ലാം അതുപടി തന്നെ നിലനിൽക്കണം. നമ്മുടെ നാല് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഹൈറാർക്കിക്കൽ സംവിധാനമുണ്ട്, ബാക്കന്മാരുണ്ട്. നിങ്ങൾ ആ രൂപതയിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ ആ രൂപതയിലെ അംഗങ്ങളാണ്. അവിടുത്തെ മേലധ്യക്ഷന്മാരുടെ നിർദ്ദേശങ്ങൾ, അവിടുത്തെ ജല്ലാണച്ചന്മാരുടെ സർക്കുലറുകൾ അല്ലെങ്കിൽ അറിയിപ്പുകൾ ആണ് നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത്. ആ രൂപത നാല് രൂപതയ്ക്ക് പുറത്തു നിൽക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഹൈറാർക്കിക്കൽ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് കൂടുതലായിട്ട് മാതൃരൂപതയോട്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് പരായോട് കൂടുതൽ ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ മറ്റ് കർമ്മങ്ങളൊക്കെ നടത്തുന്നതിന് ഇവിടുത്തെ രൂപതാ കേന്ദ്രവും അവിടെ നിങ്ങൾക്ക് ശുശ്രൂഷയിലായിരിക്കുന്ന വൈദികരുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഇതൊന്നും നിലവിലുള്ളത് ഇല്ലാതാക്കാനല്ല, നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ. പിന്നെ നമ്മളൊരു ഒരു ഒരു കൂട്ടായ്മയായിട്ട് നിലനിൽക്കുന്നു, അങ്ങനെ നിലനിൽക്കണം. പരായുടെ തനിമ ഏതാണ്, അതിൻ്റെ ഐഡൻറ്റിറ്റി അതാണ്. ഇവിടെ അച്ഛൻ പ്രത്യേകം പറഞ്ഞല്ലോ, ഇത് ഈ പ്രവാസികളുടെ ക്ഷേമം, അതൊരു വ്യക്തിയുടെ മാത്രം ക്ഷേമവുമല്ല. ഓരോ പ്രവാസിക്കും അവരുടെ മാതാപിതാക്കളുണ്ട്, മറ്റു കുടുംബാംഗങ്ങളുണ്ട്, മക്കളുണ്ട്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. പുതുതായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട്, ഒരു സഹായ ഹസ്തമായിട്ട് നിൽക്കാനുള്ള പരിശ്രമമാണ് ഈ അപ്പോസ്റ്റലേറ്റ് നിങ്ങൾക്ക് നൽകുന്നത്. എന്നോട് 13-12 മിനിറ്റ്സാണ് പറഞ്ഞിരുന്നത്, ആ സമയം തീർന്നുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മളൊരു കുടുംബമാണ്, ഒരു വലിയ കൂട്ടായ്മയാണ്. വളരെയേറെ അധ്യാത്മിക മൂല്യങ്ങൾ നമുക്ക് തന്ന മാതാപിതാക്കളുടെ, നല്ല മാതാപിതാക്കൾ, കുടുംബങ്ങൾ പാലായിക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്കിതിലേക്കെല്ലാം എത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചത്. നമ്മളിന്ന് നമ്മളുടെ വലിയ പിതാവിനോട് കൂടെ ഇരിക്കാൻ സാധിക്കുന്നത് വലിയൊരു കൃപയാണ്. പിതാവ് ഇതിൽ പങ്കെടുക്കുന്നു, രണ്ടു വാക്ക് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹീതമായ കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഒരിക്കലും പിതാവ്, ഞങ്ങളെല്ലാം ഔദ്യോഗിക ശുശ്രൂഷയിൽ നിൽക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റോമൻ സാഹിത്യത്തിൽ പ്ലീനി എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ ഒരു ചെറിയ വാക്യം എഴുതിയിട്ടുണ്ട്, കുരുമുളക് ഒരു എരിവാണ്. നമുക്കറിയാം കുരുമുളക് എന്തിനാ, അതൊരു എരിവാണ്. ഈ എരിവിന് വേണ്ടിയാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് അത് റോമായിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. പുരാതനമായ ഒരു ഒരു ഡോക്യുമെന്റാണ്, അതൊരു എരിവാണ്. എനിക്ക് നിങ്ങളോടെല്ലാം, പലശ്ശല സഹോദരങ്ങളായ നിങ്ങളോടെല്ലാം പറയാനുള്ളത്, പരാരൂപതയും ഒരു എരിവാണ്. അതിനതിൻ്റെതായ ഒരു സാങ്ക്റ്റിറ്റിയുണ്ട്, അതിൻ്റെതായ ഒരു ഒരു കുലീനത്വമുണ്ട്. നമുക്ക് നമ്മളുടെ കുടുംബ സംവിധാനങ്ങളുണ്ട്, ഇടവക സംവിധാനങ്ങളുണ്ട്. എത്രയോ വൈദികര് സമർപ്പിത്, എത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള അൽമായര് നമുക്കുണ്ട്. അതൊക്കെ വലിയ അനുഗ്രഹമാണ്. പരാരൂപതയുടെ ഒരു ചരിത്രം നമ്മൾ പൂർത്തിയാക്കി. അത് 4 വർഷത്തെ ജോലിയാണ്. അതിൻ്റെ ആദ്യത്തെ 6 അധ്യായങ്ങൾ മുഴുവനും പരാരൂപതയിലെ അൽമായക്കാര്, സമർപ്പിതര്, വൈദികര്, അങ്ങനെ വളർന്നു കൊണ്ടുവന്ന മയിൽ പിതാവിൻ്റെ ആദ്യകാലം മുതൽ ഉണ്ടായിരുന്ന ആ ഒരു കെട്ടുറപ്പിൻ്റെ ചരിത്രമാണ്. നമ്മുടെ ഓരോ വീട്ടിലും അവശ്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചരിത്ര ഗ്രന്ഥമാണ്. അത് നമ്മുടെ ഈ എരിവിൽ നമുക്ക് നിൽക്കാനായിട്ട്, വളരാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ നന്മകളും ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് ബന്ധങ്ങളുടെ ഒരു ഒരു സംവിധാനമാണ്. അതാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കോവിഡിൻ്റെ ഈ സംവിധാനത്തിലൊക്കെ ഏറ്റവും ആവശ്യം. ചങ്ങനാശ്ശേരി
അതിരൂപതയിലെ വൈദികരുടെയും അൽമാവിൻ്റെയും സഹായം നമ്മുടെ അച്ഛന്മാർ പറഞ്ഞു. അച്ഛന്മാരോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അവർ ഈ മേഖലയിൽ വളരെ നന്നായിട്ട് മുമ്പോട്ട് പോയി. രാവിലെ തന്നെ പല രാജ്യങ്ങളും സന്ദർശിച്ച് പ്രവാസികളെ കണ്ടിരുന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് വെള്ളച്ചാലച്ചനോടും തൈലച്ചനോടും ഞാൻ കയറി പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഒരു അത്യധ്വാനം ചെയ്തു, എനിക്ക് വിസ്മയം തോന്നി അവരുടെ ഈ മാസങ്ങളിലുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനം. അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവനിലുള്ള പലക്കാര് ഈ കോൺഫറൻസിൽ നമുക്ക് കാണാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ ആയിരിക്കുന്നത്. സിബി സാറിനെ അംബാസഡറെ ഞാനും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുന്നു. നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം പിതാക്കന്മാർ തുടർന്ന് സംസാരിക്കും, അത് സാറ് സംസാരിക്കും, പിന്നീട് പിതാക്കന്മാരെ പറയും. അതിനുശേഷം നമുക്ക് ഓരോ രാജ്യത്തുമുള്ള പ്രവാസികളായ നിങ്ങളുടെ സ്വരം, അതാണ് ഈ ഈ ഈ മീറ്റിംഗിൻ്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. ആ ആ സ്വരമാണ് പലായിയുടെ സ്വരമായിട്ട് എന്നും നിൽക്കേണ്ടത്. ഈ വാക്കുകളോടെ നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും അനുഗ്രഹ വചസ്സുകൾ നൽകുകയും ചെയ്ത അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട് പിതാവിന് നന്ദി. നമ്മുടെ പ്രവാസി കാര്യാലയത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നതിന് അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട് പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളുടെ ഈ ശുശ്രൂഷ ഫോറത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള എംബ്ലമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായ സിംബൽസ് ആണ്. ലോഗോ, പിക്ചർ, ഐക്കൺ എന്നൊക്കെ പറയുന്നത് അതിനൊരു എയിമുണ്ട്, ഒരു വിഷനുണ്ട്, മോട്ടോയുണ്ട്. അതെല്ലാം മോറലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ഇതൊന്നും നിങ്ങളോട് ഇവിടെ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ലോഗോ ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. നമ്മുടെ മനോഹരമായ ലോഗോ പ്രകാശനം ചെയ്ത അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട് പിതാവിന് നന്ദി.